എല്ലാവർക്കും നമസ്കാരം. എം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ദിൽ ബച്ചാരെ എന്ന് പറയുന്ന മൂവിയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ദിൽ ബച്ചാരെ സുശാന്ത് സിംഗ് രജപുത്തിന്റെ അവസാനത്തെ മൂവി എന്ന് നമുക്ക് ഈ സിനിമയെ വിശേഷിപ്പിക്കാം. അദ്ദേഹം എന്തിനാണ് ആ ഒരു കടുംകൈ ചെയ്തതെന്ന് ഇപ്പോഴും എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. സോ അത് അദ്ദേഹത്തെ പോലെ ഒരു ആക്ടറിന്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നടനാണ് അദ്ദേഹത്തെ പോലെ ഒരു ആക്ടറിനെ മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ സിനിമ കണ്ടപ്പോൾ കുറച്ചും കൂടെ ആ ബുദ്ധിമുട്ട് കൂടി. ഈ സിനിമയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ഒരു ഇമോഷണൽ ടച്ച് വരാൻ ചാൻസ് ഉണ്ട്. സോ അത്രത്തോളം ക്യൂട്ടായിട്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ മാനി എന്ന കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ അദ്ദേഹം അവതരിച്ചിരിക്കുന്നത്, സുശാന്ത് സിംഗ് രജപുത്. ആൻഡ് സഞ്ജന സംഖി എന്ന് പറയുന്ന പുതുമുഖ നായികയാണ് കിസി ബസു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുന്ന, ഹീറോയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ഹീറോ ഹീറോയിനും തമ്മിലുള്ള ഒരു ലവ് തന്നെയാണ്. ഹീറോയിനും ഹീറോയിനും ഇവർക്ക് കോമൺ ആയിട്ടുള്ളത് എന്താ വെച്ചാൽ ക്യാൻസറാണ്. സോ ഇവർ ക്യാൻസർ പേഷ്യൻസ് ആണ്. അപ്പോൾ ക്യാൻസർ ഇവർ നേരത്തെ തന്നെ കാണുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും തമ്മിൽ അടുത്തറിയുന്നത് ഒരു ക്യാൻസർ സെന്ററിൽ വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് ഇവരുടെ റൊമാൻസിന്റെ തുടക്കം. സോ ആഫ്റ്റർ ദാറ്റ് റൊമാൻസ്, അപ്പോൾ കിസി ബസുവിന്, അതായത് ആ കിസി ബസു ഹീറോയിൻ ക്യാരക്ടറിന് ഒരു സിംഗറുടെ പാട്ട് വളരെ അധികം ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം എന്നാണ് ഇവരുടെ ഒരു ആഗ്രഹം. അപ്പോൾ ഇവരുടെയൊക്കെ രണ്ടുപേരുടെയും ദിവസങ്ങൾ എണ്ണപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർക്ക് ഒരു ആഗ്രഹം വന്നത്. അപ്പോൾ ഇവർ ഈ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ ഡ്രീമിനെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ഹീറോ ക്യാരക്ടർ ഉണ്ട് ഈ സിനിമയിൽ, അതായത് സുശാന്ത് സിംഗ് രജപുത് തന്നെയാണ്. സോ ആ ക്യാരക്ടർ അങ്ങനെ അവർ പാരീസിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ഗസ്റ്റ് റോളായിട്ട് സൈഫ് അലി ഖാൻ അവിടെ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫിലാണ് ഈ സിനിമയിൽ കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കണ്ടിരിക്കാവുന്ന ഒരു ഭയങ്കരമായിട്ട് ഒന്ന് എന്താ പറയുക, ഇമോഷണലി അല്ലാണ്ട് ഒരു സന്തോഷത്തോടെ പ്രസന്റ് ആയിട്ട് തോന്നുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ എനിക്ക് പൊതുവെ ഇമോഷണൽ പടങ്ങൾ കുറച്ച് താല്പര്യക്കുറവാണ്. സോ ഇമോഷണലി ഒരുപാട് പാക്ക്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സെക്കൻഡ് ഹാഫ് ഈ സിനിമ. സുശാന്ത് സിംഗ് രജപുത് ഇതിൽ എന്താ പറയുക, ഒരു അദ്ദേഹം മരിക്കണ്ടായിരുന്നു തോന്നായിരുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, മരിക്കണ്ടായിരുന്നു തോന്നുന്നതാണ്. അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹം. ഈ സിനിമയിൽ സിനിമ തന്നെ ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് ഈ സിനിമയിൽ തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ മരണവും ഇതും തമ്മിൽ എന്താ പറയുക, ഒരു മാജിക്കൽ കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി കണ്ട കോയിൻസിഡൻസ് എന്തോ ഇതിനെ പറയാം. ഈ സിനിമയിൽ അതൊക്കെ പറയാം, അങ്ങനെ ഒരു കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. സോ തീർച്ചയായിട്ടും ഈ ലോക്ക്ഡൌൺ സമയത്ത് കണ്ടിരിക്കാവുന്നൊരു മൂവിയാണ് ഈ ദിൽ ബച്ചാരെ എന്ന് പറയുന്ന മൂവി. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മുകേഷ് ചപ്രേ എന്ന് പറയുന്ന ഒരു, അദ്ദേഹം ഒരു ആക്ടറാണ്. അദ്ദേഹം ആദ്യത്തെ സംവിധായകൻ കുപ്പയം മണിഞ്ഞൊരു മൂവിയാണത്. പിന്നെ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട പ്രസന്റേഷൻ ക്യാരക്ടേഴ്സായിട്ട് എനിക്ക് തോന്നിയത് ജെ പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് സുശാന്ത് സിംഗ് രജപുത്തിന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അദ്ദേഹം എനിക്ക് നോട്ടബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയി തോന്നി. പിന്നെ കിസി ബസുവിന്റെ ഒരു എന്താ പറയുക, അമ്മയച്ഛൻ പാരന്റ്സ് ആയിട്ടുള്ളത് രണ്ടുപേരും എനിക്ക് വളരെ നോട്ടബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയി തോന്നി, വളരെ ഇഷ്ടപ്പെട്ടു തോന്നി. കാരണം അച്ഛൻ മകൾ ബന്ധമൊക്കെ ഭയങ്കരമായിട്ട് തോന്നി. ഈ മരണം കാത്തു നിൽക്കുന്ന മകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്രത്തോളം ക്യൂട്ടായിട്ട് ഫസ്റ്റ് ഹാഫിലൊക്കെ എനിക്ക് തോന്നി ഈ സിനിമ. ആൻഡ് ഈ സിനിമ തീർച്ചയായിട്ടും കാണാവുന്ന സിനിമയാണ്. ആമസോൺ അല്ല, ഡിസ്നി ഹോട്ട്സ്റ്റാറാണ്. അപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാർ ഒരു ഓഫറൊക്കെ വെച്ചിട്ടുണ്ട്. എത്രയാണെങ്കിലും അല്ല, ഈ മൂവി സുശാന്ത് സിംഗ് രജപുത്തിന് ഒരു ട്രിബ്യൂട്ടായിട്ട് ഫ്രീ ആണ് കാണാൻ, എല്ലാവർക്കും ഫ്രീ ആണ്. സോ ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, സിമ്പിളായിട്ട് ഇരുന്ന് കാണാവുന്ന ഒരു മൂവിയാണ്. വീട്ടിലിരുന്ന് നമുക്ക് സന്തോഷത്തോടെ ഇരുന്ന് കാണാം. സോ തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയുക, അതിലിനെ നടനെ അവസാനമായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണണമെങ്കിലും സിനിമയിൽ കാണണമെങ്കിൽ ഈ സിനിമ ഇതേ വഴിയുള്ളൂ ഇനി. സോ
അദ്ദേഹം എന്തിനാണ് മരിച്ചതെന്ന് എനിക്കിപ്പോഴും ഞാനിപ്പോഴും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, നോട്ടബിൾ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും കാണണം, ഒരിക്കലും മിസ് ചെയ്യരുത് ഈ സിനിമ. സോ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ ബൈ.